ഇനി ആഞ്ജനേയനും ചന്ദ്രശേഖരനും സുഖമായി തങ്ങളുടെ തുമ്പിക്കൈകൾ ഉയർത്താം. ഭക്ഷണം സുഖമായി തുമ്പിക്കൈയിലെടുത്ത വായിൽ വെക്കാം. നീണ്ടുവളർന്ന കൊമ്പ് മുറിച്ചു മാറ്റിയതോടെയാണ് വർഷങ്ങളായുള്ള ദുരിതത്തിൽ നിന്ന് ശാർക്കര ക്ഷേത്രത്തിലെ ദേവസ്വമാനകളായ ആഞ്ജനേയനും ചന്ദ്രശേഖരനും രക്ഷപ്പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30 കൊമ്പുകൾ മുറിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കൊമ്പ് മുറിക്കുന്നത് സംബന്ധിച്ച് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ പൂർത്തിയായതായി ശനിയാഴ്ച വൈകിട്ടോടെ ശാർക്കര ദേവസ്വം അധികൃതരെ അറിയിച്ചിരുന്നു. ദേവസ്വം വെറ്റിനറി ഡോക്ടറുടെയും കൊമ്പ് മുറിക്കുന്ന എറണാകുളം സ്വദേശിയുടെയും സൗകര്യപ്രദമായ സമയം തീരുമാനിച്ച് വനം വകുപ്പിനെ ബോർഡ് അറിയിച്ചു. അതിനുശേഷമാണ് വനം വകുപ്പ് ഡോക്ടറുടെ കൂടി സൗകര്യം തീരുമാനിച്ച് ചൊവ്വാഴ്ച രാവിലെ കൊമ്പ് മുറിക്കാൻ തീരുമാനമെടുത്തത്. 2 വർഷം മുൻപ് ആനകളുടെ കൊമ്പ് മുറിക്കാൻ ദേവസ്വം ബോർഡ് വനം വകുപ്പിനെ സമീപിച്ചിരുന്നെങ്കിലും സാങ്കേതിക കാര്യങ്ങളിൽ കുടുങ്ങി നടപടി വൈകുകയായിരുന്നു. കാലതാമസം ആനകളുടെ ദുര്യോഗം ഇരട്ടിയാക്കി. വനം വകുപ്പിന്റെ നടപടി വൈകുന്നത് ആനകളുടെ തുമ്പിക്കൈ ചലിപ്പിക്കാനാവാത്ത സ്ഥിതിയിലേക്കും കൊമ്പ് നശിച്ചു തുടങ്ങാനും കാരണമായി. ഇതിന്റെ അപേക്ഷ കിട്ടുന്നത് 2019 ആ സമയത്ത് കോവിഡിന്റെ പ്രശ്നം കാരണം ഇത് നീണ്ടു പോവുകയാണ്. 2019 ഡിസംബർ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടെ കൂടെ മഴപ്പാടുകളാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കാരണം വീണ്ടും വീണ്ടും ഡിലേ വെച്ചുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ മാസമാണ് വീണ്ടും ഇത് ഈ ശരിയായ സമയത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പേപ്പർ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉടൻ തന്നെ വന്ന് നോക്കി കംപ്ലീറ്റ് വേഗത്തിൽ, അതായത് സാധാരണ ഇത്രയും വേഗത്തിൽ ഒരു അപേക്ഷയ്ക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാറില്ല, വളരെ വേഗത്തിൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നമ്മൾ കൊമ്പ് മുറിക്കേണ്ട മറ്റു പരിപാടികളിലേക്ക് കടക്കുകയാണ്. ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ, ദേവസ്വം വനം വകുപ്പ് വെറ്റിനറി ഡോക്ടർമാർ, സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ, മറ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, ആനപ്പാപ്പാന്മാർ, ശാർക്കര ഉപദേശക സമിതി അംഗങ്ങൾ എന്നിവരുടെ സംയുക്ത സാന്നിധ്യത്തിൽ എറണാകുളം സ്വദേശി വിനയനാണ് കൊമ്പുകൾ മുറിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശാർക്കര ദേവസ്വത്തിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ആനകളാണ് ആഞ്ജനേയനും അതുപോലെ തന്നെ ചന്ദ്രശേഖരനും. ഈ രണ്ട് ആനകളുടെയും കൊമ്പുകൾ ക്രമാതീതമായി വളർന്നു പോയതിനാൽ തീറ്റയെടുക്കുന്നതിന് വളരെയേറെ വൈഷമ്യം നേരിട്ടതായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡ് അധികൃതർ കേരള സർക്കാർ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെടുകയും വളരെ വേഗത്തിൽ തന്നെ ഈ രണ്ട് ആനകളുടെയും കൊമ്പുകൾ വളർന്ന ഭാഗം കൂടുതലായിട്ട് വളർന്ന ഭാഗം മുറിച്ചു മാറ്റി അതിനെ ക്രമപ്പെടുത്തി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നേ ദിവസം കൊമ്പുകൾ മുറിക്കുന്നതിന് തീയതി നിശ്ചയിച്ച് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയതിന് അനുമതി നൽകുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും അത് രാവിലെ തന്നെ സ്ഥലത്തെത്തുകയും ചന്ദ്രശേഖരൻ ആനയുടെയും അതുപോലെ തന്നെ ആഞ്ജനേയൻ ആനയുടെയും കൊമ്പുകൾ മുറിച്ച് ക്രമപ്പെടുത്തുന്ന ജോലി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഈ കൊമ്പുകൾ കേരള സർക്കാർ വനം വകുപ്പിൻ്റെ നിയമപ്രകാരം ഇപ്പോൾ വനം വകുപ്പ് തന്നെ ഏറ്റെടുക്കുകയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ അതിന് പ്രകാരം ഈ കൊമ്പുകൾ രണ്ടും അതിൻ്റെ മുറിച്ചു മാറ്റിയതിൻ്റെ ആ നീളവും അതുപോലെ തന്നെ ചിറ്റവണ്ണവും ഒക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തി അതുപോലെ മഗസറുകൾ തയ്യാറാക്കി ഈ കൊമ്പുകൾ രണ്ട് ആനയുടെയും കൊമ്പുകൾ വനം വകുപ്പ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 2 വർഷമായി തുടരുന്ന ആഞ്ജനേയന്റെയും ചന്ദ്രശേഖരന്റെയും വിഷമാവസ്ഥയ്ക്കാണ് ഇതോടെ പരിഹാരമായിരിക്കുന്നത്. HP News, ചിറയൻകീഴ്.